ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ തൈപ്പൂര ദിവസമാണ്. നമ്മുടെ വീട്ടിലേക്ക് നമ്മളെല്ലാവരും വിരുന്നും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റുള്ളൂ. അമ്മ രാവിലെ തന്നെ 3 മണിയായപ്പോൾ അമ്പലത്തിൽ പോയി അഭിഷേകമൊക്കെ ചെയ്ത് നേരെ 1 മണിക്കായപ്പോൾ തുടങ്ങി അമ്മയുടെ യുദ്ധം തുടങ്ങി. അതുകൊണ്ട് ഇതിൽ നമ്മുടെ ഇഡലിയാണ്. അപ്പോൾ രാവിലെ വരുമ്പോൾ ഇഡലിയും സാമ്പാറും കൊടുക്കാനായിരുന്നു. ഇത് ചിക്കനാണ് കേട്ടോ. ചിക്കൻ ഇങ്ങനെ വയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ഇന്നലെ രാത്രി ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഫുഡ്, അതായത് നമ്മൾ വിചാരിക്കുന്നത് പൂരത്തിനും കാവടിയാട്ടത്തിനും പോകുന്നതാണ്. രാവിലെ ഒരു 11 മണിയാകുമ്പോൾ നമ്മുടെ കാവടിയാട്ടം സ്റ്റാർട്ട് ചെയ്യും. 11 മണിക്ക് അല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് വരണം എന്നല്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ പോകാനൊന്നും പറ്റിയിരുന്നില്ല. ഇവിടെ തന്നെയായിരുന്നു പ്രസവം കഴിഞ്ഞിട്ട് ഇവിടെയായിരുന്നു. അപ്പം സൗണ്ട് ഞാൻ എണീറ്റുള്ളൂ, അതാണ് കേട്ടോ. അപ്പം ഇപ്രാവശ്യം പോകണമെന്നുണ്ട്. വൈകുന്നേരം കീത്തുൻ്റെ കൂടെയാണ്. അപ്പം 4 മണി 5 മണിയൊക്കെ ആവുന്ന സമയത്ത് പൂരം സ്റ്റാർട്ട് ചെയ്യും. അപ്പം അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മുടെ കുഞ്ഞിക്കുഞ്ഞു തിരക്കുകൾ, അമ്മതുകൊണ്ട് മിറ്റടിക്കാണ് കേട്ടോ. ചിക്കൻ ഞാൻ പറഞ്ഞ പോലെ വറുത്ത് വെച്ചിട്ടുണ്ട്. സവാളയും സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം നമ്മുടെ ചിക്കൻ കറിയും കാര്യങ്ങളും പരിപാടിയിലൊക്കെ കിടക്കട്ടെ, വഴിയേ എല്ലാതും കാണിച്ചുതരാം. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ നമ്മൾ തലേദിവസം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനാണ് നമുക്ക് പാചകം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അച്ഛനാണ് വീട്ടിൽ ഈ നോണൊക്കെ ഉണ്ടാക്കാനായിട്ട് സ്പെഷ്യലിസ്റ്റ്. അമ്മേനേക്കാളും അച്ഛനാണ് ചെയ്യാറ്. എനിക്കും ആയാലും കൂടുതലിഷ്ടം അച്ഛൻ ചെയ്യുന്നതാണ് കൂടുതലിഷ്ടം. അമ്മ അങ്ങനെ സഹായിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ബീഫ് നുറുക്കിൽ അങ്ങനെയൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ബീഫും ചിക്കനും ആണ് നമ്മൾ കറി ഉദ്ദേശിക്കുന്നത്. ബീഫ് ഒരു റോസ്റ്റ് പരിവ് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചിക്കൻ കറി, അപ്പോൾ അതേ സാമ്പാർ റെഡി ആയിട്ടുണ്ട്, ചമ്മന്തി റെഡി ആയിട്ടുണ്ട്, ഇഡലിയും റെഡി ആയിട്ടുണ്ട്, പിന്നെ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അച്ഛൻ്റെ ഉപ്പ് നോക്കാൻ വേണ്ടി തരാണ് കേട്ടോ. ഉപ്പ് നോക്കാവുന്ന കാര്യത്തിൽ ഞാൻ വളരെ വീക്കാണ്. വെറുതെ രസമുണ്ട്, ഉപ്പുണ്ട് ഉപ്പുണ്ടെന്ന് പറയല്ലാണ്ട് കറക്റ്റ് ഉപ്പൊന്നും നോക്കാൻ എനിക്കറിയത്തില്ല. കൈ സ്തോറത്ത് പറയാലോ, എനിക്കങ്ങനെ ഉപ്പൊന്നും നോക്കാൻ ശരിക്കും അറിയത്തൊന്നുമില്ല. അപ്പം എന്നാലും അച്ഛനങ്ങനെ ടേസ്റ്റ് ചെയ്യാനായിട്ട് തരും. കണ്ണൻ്റെ ചിക്കൻ കറി മോനെ. എന്തെങ്കിലും വിരോധമൊക്കെ പറഞ്ഞാൽ പോരെ. ഓക്കെ, സെറ്റ്. പുരാതന കാലം തൊട്ടേ എന്റെ അച്ഛനും തൊട്ട് കൊരങ്ങന്ന് ചിക്കൻ കറിക്കൊക്കെ മസാല കൂടി നോക്കി. ഇല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇല്ല. നമ്മൾ എടുത്ത് കുരുമുളക് ഇട്ട് എടുത്ത് വെച്ചു. ഇനി അടുത്തത് അച്ഛന്റെ ബീഫ് കറി. അങ്ങനെ കാശിക്കുട്ടനതേ പൂയായിട്ട് അമ്മമ്മ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ചെരുപ്പാണ് കേട്ടോ. പുതിയ ചെരുപ്പാണ്. അവൻ നടന്നു തുടങ്ങിയപ്പോൾ ഷൂ ഭയങ്കര ഇഷ്ടമാണ്, ഇട്ട് നടക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. സൗണ്ടുള്ള ഷൂ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഷൂ ആളുടെ ഒരെണ്ണം പോയിരിക്കുകയാണ്. അപ്പോൾ അത് ഇട്ടിട്ട് ഇങ്ങനെ കൈ പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ടുള്ള വാശിയിലാണ്. അപ്പോൾ നമ്മുടെ പാറുക്കുട്ടി എണീറ്റ് വന്നപ്പോൾ, അതേ പാറുക്കുട്ടി എണീറ്റ് വന്നപ്പോൾ പിന്നെ അമ്മമ്മയുടെ പിന്നിൽ നിന്ന് പോവില്ല ഗൈസ്. ഫുൾ ടൈം അമ്മയുടെ മുട്ടി കൂടെ നടക്കുമായിരിക്കും. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു ഉണ്ണിവാവനെ കണ്ടപ്പോൾ അമ്മ എടുത്തുകൊണ്ട് വന്നു. ഇത് ഞങ്ങളുടെ തെക്കേലെ ശുണ്ടി കാശി കാശി ദേവു ദേവല്ല ലച്ചു സോറി ലച്ചു ലച്ചു കാശി കാശി ദേടാ നോക്കിയേണ്ടി അമ്മ കുഞ്ഞാണ്ടി പുറത്തെ കലാപരിപാടികളൊക്കെ വെച്ച് അകത്ത് നോക്കിയപ്പോൾ അതേ ചിക്കൻ കറി റെഡി ആയിട്ട് ദേ അച്ഛൻ്റെ ബീഫ് കറി വറ്റാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അച്ഛൻ്റെ മുഖത്ത് ഞാൻ വലിയ ഷെഫാണെന്നുള്ളൊരു ഭാവമാണ് കേട്ടോ ഗൈസ്. ഗൈസ്, ബീഫ് കറി റെഡി. ബീഫ് ഇങ്ങനെ റോസ്റ്റ് പോലെ ആക്കാന്നാണ്. ഇത്ര മതിയില്ലമ്മ, ഒന്നിരുന്ന് വറ്റിക്കോണു അല്ലേ. അപ്പൊ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമ്മുടെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം
എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? കുറച്ച് തക്കാളി, പച്ചമുളക് ഇങ്ങനെ അങ്ങോട്ട് ഇടാം. അവസാനം കുറച്ച് മല്ലിയിലയും ഇട്ടിട്ട് ഇതിങ്ങനെ മൂടി വെക്കാൻ പറഞ്ഞു. അപ്പൊ ഈ തക്കാളി വെവ്വമ്മ എനിക്കറിയില്ല മോളെ. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് മൂടി വെക്കാണ് കേട്ടോ. പണികളൊക്കെ കഴിഞ്ഞില്ലേ? എല്ലാ പണിയും അപ്പൊ ഇനി ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞു. ആരും എത്തിയിട്ടില്ല. അച്ഛനമ്മ ഇറങ്ങി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ചിട്ടില്ല. കുളിപ്പിക്കണം ഉണ്ണികളെ രണ്ടുപേരെയും കുളിപ്പിക്കണം. എനിക്കൊന്ന് കുളിക്കണം. അതും കൂടെ കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നേരത്തെ ഒന്ന് വിചാരിച്ചില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അവർ വരുന്ന സമയത്ത് അച്ഛനമ്മയ്ക്കും അടുക്കളയിൽ തന്നെ ആവോ അവർ രണ്ടുപേരും? അങ്ങനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ എല്ലാം ഓൾ എല്ലാവരും വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. കഴിഞ്ഞ് എല്ലാവരും വന്നതിന് ശേഷം വീഡിയോ എടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാരും വിചാരിക്കണ്ടോ നിതീഷ് ചേട്ടൻ എവിടെയെന്ന് വിചാരിക്കുന്നുണ്ടാവും. നിതീഷ് ചേട്ടന് വലിയൊരു പണിയുണ്ട്. കാരണം അടുത്ത ദിവസം നമ്മുടെ പാറക്കുട്ടിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈനാപ്പിളിൻ്റെ ഒരു ക്രാഫ്റ്റ് പേപ്പർ ക്രാഫ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ പേപ്പർ കൊണ്ട് പൈനാപ്പിൾ ഉണ്ടാക്കണം, ഒരു 3D പോലെ ഉണ്ടാക്കണം. അപ്പോൾ കീത്തുന്ന് എനിക്ക് കിട്ടിയില്ല. അത് കാരണം സാധാരണ കീത്തുവാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് കീത്തുനെ കിട്ടാത്ത കാരണം ഇന്ന് ഏട്ടനാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഏട്ടൻ എന്തൊക്കെയായത് ഈ ക്രാഫ്റ്റ് പരിപാടിയിലേക്ക് പോയി. പിന്നെ ആൾക്കൊട്ടും വയ്യ, ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് വയ്യായി ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനും അമ്മേനായിട്ട് ആദ്യം വന്നത് നമ്മളവിടുത്തെ മുരുകൻ്റെ അമ്പലത്തിൽ പോയിട്ട് രാവിലെ അഭിഷേകവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് അവർ വന്നത്. അപ്പോൾ ഇഡ്ഡലി, സാമ്പാർ, ചട്നി നേരത്തെ കാണിച്ചതുപോലെ അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നിഖിലൊക്കെ എത്തിയിട്ടാണ്. ഹലോ വിഷ്ണുരാജ്, വിഷ്ണുരാജ് കമോൺ കമോൺ കേറുക. അപ്പൊ തോണ്ട നമ്മുടെ കണ്ണച്ചൻ ചീത്തറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേരത്തെ എത്തിക്കൂടെ എന്ന് പറഞ്ഞിട്ട്. അച്ഛൻ അങ്ങനത്തെ കുറച്ച് കാര്യം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. സമയത്തിനെത്തുക, നേരത്തിനെത്തുക എന്നൊക്കെ ഉള്ളത് നമ്മൾ കറക്റ്റായിട്ട് പോയ സ്ഥലത്ത് എത്താന്നുള്ളത് വളരെ കുറവാണ്. അങ്ങനെ ഇപ്പോൾ പോവൽ 10 മണിക്ക് എത്തേണ്ടടുത്ത് നമ്മളെല്ലാവരും 12 മണിക്ക് എത്താറുള്ളൂ. കുട്ടികളൊക്കെ പിടിച്ച് വരുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ നിഖിലിന് ബീഫ് കറി വേണമെന്ന് പറഞ്ഞപ്പോൾ ബീഫ് കറി എടുത്തു. പിന്നെ നമ്മുടെ കുഞ്ഞാവേനെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാവേ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ചായ കുടിക്കാതിരിക്കുകയാണ്. ഗൈസ് ഞങ്ങൾ റെഡിയാണ്. ഇനി പാറൂസിനെ റെഡിയാക്കണം. പാറ റെഡി ആവണ്ടേ? ഇത് എൻ്റെ പുതിയ ചുരിദാർ. ഇത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് മേടിച്ചതാ കേട്ടോ. അമ്മ റെഡി ആയിട്ടുണ്ടടാ. ഗൈസ് ഞങ്ങൾ റെഡി, എല്ലാരും റെഡി. നമുക്ക് ഇത് നേരെ പൂര പറഞ്ഞു. നിങ്ങൾ പൂര കണ്ടല്ലേ, എങ്ങനെയുണ്ട് തിരക്കുണ്ടാ? സൂപ്പർ എങ്ങനെയുണ്ടായിരുന്നു പൂര? അപ്പോൾ ഞങ്ങൾ പടകളെല്ലാവരും കൂടെ ദേ നമ്മുടെ കാവടിയാട്ടം കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എന്താവും അവിടെ ചെന്നിട്ട് കരച്ചിലുണ്ടാവും എന്നറിയില്ല. സിജമ്മയുടെ കയ്യിൽ ഇത് കൊടയുണ്ട്, കൊടയുടെ വലിയ കിറ്റുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ കുട്ടികളും വട്ടികളും. അമ്മ പറഞ്ഞു നമുക്ക് 3 കൊടയെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട കൊട, പിന്നെ അമ്മയ്ക്ക് വല്ല പ്രാന്തുണ്ട്, കൊട വെച്ചൊന്നും നിൽക്കാൻ പറ്റില്ല. പക്ഷെ ആ കൊടി ഉണ്ടായത് കൊണ്ട് ഗൈസ് ഞങ്ങൾ ശരിക്കും രക്ഷപ്പെട്ടു. ഗൈസ് എങ്ങനെയുണ്ട് എൻ്റെ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അപ്പൊ നമുക്ക് പൂയ നടക്കുന്ന സ്ഥലത്തേക്ക് ആ അറ്റത്തേക്കായിട്ട് കാറ് പോവത്തില്ല കേട്ടോ. നമ്മൾ അവിടെ എവിടെയെങ്കിലും കാറ് പാർക്ക് ചെയ്തിട്ട് നടക്കണം. ഇനി നമുക്ക് 2 ഗസ്റ്റ് കൂടി ഉണ്ട്, ചിക്കും ആദും ഉണ്ണിയും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ചുനേരം ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് നിന്നു. ലീനമ്മ വരുന്നുണ്ട്, ലീനമ്മേനെയും വെയിറ്റ് ചെയ്ത് നിന്നു. അതിനുശേഷം നമുക്ക് ഇതേ എല്ലാവരും ഈ കാണുന്ന എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കാവടിയാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സാധാരണ 2 ദിവസങ്ങളിലായിട്ടാണ് കാവടിയാട്ടം നടക്കാറുള്ളത്. ഒരു ദിവസം കാവടി, മറ്റേ ദിവസം പൂരം. ഇന്ന് ഇപ്രാവശ്യം 2 ഒരുമിച്ചാണ്.
ഞങ്ങളപ്പോൾ ഒരുപാട് അങ്ങേറ്റത്തേക്കുമല്ലോ ഈ ഒരു സ്പോട്ടിൽ നിന്നിട്ടാണ് കാവടിയാട്ടം ഫുള്ള് കണ്ടത്. പലതരത്തിലുള്ള കാവടിയത് നികിലൊക്കെ ഇതുകൊണ്ട് ഏറ്റത്ത് ഇതേ കണ്ടല്ലേ മാറി നിന്ന് തൊപ്പിയൊക്കെ വെച്ച് കാണേണ്ടത്. ഭയങ്കര വെയിലായിരുന്നു. നമുക്ക് എന്താ പറയുക, കൊടി ഉണ്ടായിരുന്നില്ലെങ്കിൽ പെട്ടുപോലെ നമ്മൾ പൊരിക്കടയുടെ സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. നല്ല കൊട്ടും പാട്ടും. നമ്മൾ ഈ ഒരു സന്ദർഭങ്ങളിലൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, ഓ ആൺകുട്ടിയായിരുന്നെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കിടന്ന് പൂണ്ട് വിളയാടായിരുന്നു. ഇപ്പം നമ്മൾ ഭയങ്കര ഇപ്പോഴും നല്ല ആദ്യമായാലും ഭയങ്കര പേടിച്ചിട്ടൊക്കെയാണ് നിൽക്കുക. നമുക്ക് കുറേ ഒരുപാട് ആൺകുട്ടികളെ സ്ട്രെങ്ത് ഉണ്ടാകും, പലരും പല ടൈപ്പായിരിക്കും. അപ്പോൾ നമ്മൾ ഒതുങ്ങിയൊക്കെ ഇരിക്കും നിൽക്കുക. ആൺകുട്ടികളാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്നും നോക്കണ്ട, ആടാം. ആട്ടത്തിലൊക്കെ ഇങ്ങനെ കടിച്ച് പിടിച്ചാണ് ഞങ്ങൾക്ക്. ഞാനെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങേയറ്റത്തുനിന്ന് നാല് ശാഖകളിൽ നിന്നായിട്ടാണ് കാവടി വരിക. വടക്കേ നട, തെക്കേ നട, കിഴക്കേ നട, പടിഞ്ഞാറ് നട എന്നായിട്ട് പല ടൈപ്പ് കാവടികൾ വരും. അതിലേതൊക്കെയോ കാവടികൾ കണ്ടു. കാശി ഫുൾ ടൈം ഏട്ടൻ്റെ കൂടെയായിരുന്നു കേട്ടോ. കാശിക്ക് നല്ല വാശിയുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ കൂടെ അങ്ങേയറ്റത്ത് നിൽക്കുമായിരുന്നു. പിന്നെ ഏട്ടന് വയ്യാത്ത കാരണം ഏട്ടൻ ആ പൊടിയിലൊന്നും അധികം ഒരുപാട് നേരം നിന്നൊന്നിരുന്നില്ല. പല ടൈപ്പിലുള്ള നല്ല ഭംഗിയുള്ള കാവടികളൊക്കെ ഉണ്ടായിരുന്നു. രാത്രി കാവടിയുണ്ട്, വരണം എന്നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ മക്കൾക്ക് വയ്യാത്തതിനെ തുടർന്ന് നമുക്ക് അതിനൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പം ജസ്റ്റ് നമ്മളവിടെ സൈഡിൽ നിന്നിങ്ങനെ കണ്ടെന്ന് മാത്രം. അപ്പോൾ കുറേ ടൈപ്പ് നല്ല ഭംഗിയുള്ള കാവടിയുണ്ട്. പിന്നെ ഇങ്ങനത്തെ രൂപങ്ങൾ ഇങ്ങനെ എനിക്കിഷ്ടമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതാണ്. പക്ഷേ ക്ലോസ് ആയിട്ട് നിന്നൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കണ്ടതിന് ശേഷം, കുറച്ച് നേരം അതായത് നമ്മൾ കുറച്ച് നേരം കണ്ടു, എല്ലാം ശാഖകളും കയറിയതിന് ശേഷം വീട്ടിൽ വന്ന് ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയുടെ ബിരിയാണി പുറത്തുനിന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ പെട്ടി ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ആദ്യം തന്നെ ലീനമ്മയും സീജച്ചനും കുട്ടച്ചനും, സോറി, നമ്മുടെ സീതമ്മയും കുട്ടച്ചനും വെല്ലിശ്ശനും ഒക്കെ ഇരുന്ന് കേട്ടോ. അപ്പം അങ്ങനെ സെക്ഷനായിട്ട് ഇങ്ങനെ ഇരിക്കാന്ന് വെച്ചു. അത് ചിക്കു പിന്നെ പാറുവിനെ എയറി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ടൈം അവളായിട്ടുള്ള കളിയാണ്. പിന്നെ ചിക്കുവിൻ്റെ പിന്നീന്ന് പാറു മാറില്ല, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ബിരിയാണി കുഴപ്പമില്ലായിരുന്നു, ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി എന്നൊന്നും പറയണ്ടായില്ല, പക്ഷേ കുഴപ്പമുണ്ടായില്ല കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആമ്പിള്ളേർ കഴിക്കാനിരുന്നു. ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ പരിപാടി എന്താണ്, പുറത്ത് ഇത്രയും പടകൾ എല്ലാവരും ഞങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ. അപ്പോൾ ഭക്ഷണം കൊടുക്കേണ്ട ഓരോ പരിപാടികളിലാണ്. നമ്മുടെ വിഷ്ണു ചെക്കനുള്ളതുകൊണ്ട് കുറേയൊക്കെ അവനിങ്ങനെ ഉണ്ണികളൊക്കെ നോക്കിക്കോളും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ സൈഡിലിങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഉണ്ണികൾക്ക് ഈ റൈസാണ് കൊടുത്തത്. ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു കമൻ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും പിള്ളേർക്കും കൊടുക്കണ കാരണമാണ് കുട്ടികൾക്ക് അസുഖം മാറാത്തതെന്ന്. ഒരിക്കലല്ല ഞങ്ങൾ കൊടുക്കുന്ന എല്ലാ സാധനവും കൊടുക്കാറില്ല, ഈ റൈസ് ഐറ്റംസ് മാത്രം കൊടുക്കാറുള്ളൂ. ഫ്രൈഡ് റൈസൊക്കെ വെന്തതാണെങ്കിൽ മാത്രമല്ല, ഈ അൽഫാമോ ഷവർമൊന്നും നമ്മൾ പിള്ളേർക്ക് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ ചായ കുടി കഴിഞ്ഞു, ചായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പൂരത്തിന് പോകാൻ വേണ്ടി പോവാണ്. ഇപ്പം തന്നെ 5:30 സമയം. അപ്പോൾ എല്ലാവരും പിള്ളേരൊക്കെ ഒരുക്കി പൂരം കാണാൻ വേണ്ടി, യെസ് ആനപ്പൂരം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആവട്ടെ കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ കീത്തുണ്ടോടേക്കാണ് പോണത്. പൂരം കഴിഞ്ഞ് ചിലപ്പോൾ വെടിക്കെട്ടാണ് നിൽക്കും, അല്ലെങ്കിൽ നേരെ നമ്മൾ പൂരം കാണാൻ വേണ്ടി പോകും. കീത്തുനോട് പോകും. ഇനിയിപ്പോൾ നമ്മൾ ഉച്ചയ്ക്കത്തെ പൂരം കാണാൻ വേണ്ടി പോകണത് 6:30 ഗൈസ്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ എന്തായാലും വെടിക്കെട്ട് കാണാൻ വെച്ചു. 4 കുഞ്ഞുമക്കളെയും വെച്ച് 5 പിള്ളേരെയും വെച്ച് 4 കുഞ്ഞുമക്കളും ഒരു ചെറിയൊരു കിടാവിനെയും വെച്ചിട്ട് വെടിക്കെട്ട് കാണാൻ വന്ന നമ്മുടെ ധൈര്യത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, ആശംസിക്കണം. അത് ഞങ്ങൾ ഇത്തിരി മാറി നിന്നാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഞങ്ങൾ ആദ്യം വന്ന് നിന്നപ്പോൾ ഇവിടെ റോഡ് പണി നടക്കുന്ന കാരണമാണ് ഇത്ര സ്പേസ്, ഇവിടെ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് തിക്കഡായിട്ടുള്ള സ്പേസ് ആയിരുന്നു. ഞങ്ങൾ പൂരപ്പറമ്പിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് ചിക്കുവിൻ്റെ തലയിലാണ് നമ്മുടെ പാറു പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ചിക്കുവിൻ്റെ തലയുടെ മേലെയാണ് ഇരിക്കുന്നത് കേട്ടോ. കീത്തൂനായിട്ട് ഭയങ്കര കളിയിലാണ് കാശിക്കുട്ടൻ. ഇനിയിപ്പോൾ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താവുന്നറിയില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ലും അയിനൊക്കെ ഉറങ്ങിയായിരുന്നു നമ്മുടെ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടോ.
അപ്പോൾ ഏറ്റവും തിരക്കിൻ്റെ ഇടയിൽ നമ്മുടെ കാറ് വേഗം വളച്ചിങ്ങനെ എങ്ങനെ എടുത്തു വെടിക്കെട്ടിന്. നമ്മുടെ പിള്ളേർക്ക് പിള്ളേർ കമാന്നൊരു അക്ഷരം ഉണ്ടല്ലേ, കാശിക്കുട്ടികൾക്ക് നോക്കിക്കായിരുന്നു. പക്ഷെ നമ്മുടെ ബാറുകുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. ഉണ്ണികൾക്ക് യാതൊരു, അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സ്പേസിന് നമുക്ക് തിക്കി നിന്ന് അപ്പുറത്തേക്ക് അങ്ങോട്ട് പോയി കിട്ടാനായിട്ട് ഒരുപാട് പാടുപെട്ടു. ഇതാണ് നമ്മുടെ പൂരത്തിൻ്റെ പറമ്പ്, ആക്ച്വലി ഇതാണ് പ്രോപ്പർ പ്ലേസ് എന്ന് പറയുന്നത്. നേരെ നമ്മൾ നമ്മുടെ കീത്തൂൻ്റെ ഓടക്കാണ് പോയത്. ഇനി കീത്തൂൻ്റെ ഓടയ്ക്ക് ചെന്നിട്ട് രാത്രിയത്തെ ഫുഡ് കീത്തൂൻ്റെ ഓട. അപ്പോൾ കീത്തൂൻ്റെ മാമിൻ്റെയായിരുന്നു, അതായത് വിഷ്ണുവിൻ്റെ അമ്മയ്ക്കിൻ്റെ ആയിരുന്നു. ശ്രീമും നമ്മുടെ സീതമ്മൊന്നും വെടിക്കെട്ടിന് വന്നില്ല കേട്ടോ, സിജിയമ്മ. അപ്പോൾ അവരവിടെ ഇവിടേക്ക് എത്തിക്കോളാന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും എത്തി. ഞങ്ങൾ ആദ്യം എന്താണുള്ളത്, ഞങ്ങളുടെ സാധാരണ പരിപാടി, പിള്ളേർക്ക് ഫുഡ് കൊടുത്തു, പിന്നെ പൊറോട്ട പത്തിരി ബീഫ് കറിയാണ് അവിടെ ഉണ്ടായിരുന്നത്, പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഫുഡും. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വേഗം, ഞങ്ങൾ ഇച്ചിരി ലേറ്റായി വീടെത്തി. 11:30-12 മണിയായി ഞങ്ങൾ എത്തിയപ്പോൾ ആദ്യം അച്ഛനമ്മ ഇറങ്ങി. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ ആഘോഷിക്കുന്ന ഒരു പരിപാടി. അപ്പോൾ ഏറ്റവും സ്പെഷ്യൽ സന്തോഷം ചിക്കുണ്ടായിരുന്നു ഇപ്രാവശ്യം. അവനിങ്ങനെ പരിപാടിക്കൊക്കെ കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പോൾ വളരെ സന്തോഷം അവനൊന്ന് കിട്ടിയത്. കഴിഞ്ഞ ദിവസം അയ്യനൊരു ഫോൺ എടുത്ത് കാലം വിട്ടിരുന്നു. പിന്നെ പിന്നെ എന്തുണ്ടായിരുന്നു, പിന്നെ ഇപ്പഴത്തെ എന്തൊക്കെയാണ്, അപ്പൊ ഗായ്സ്, ഞങ്ങളുടെ ചെറിയൊരു കുടുംബത്തിന്റെ ഒരു ഒരു വിരുന്ന് കഴിഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.